കോട്ടയം നഗരസഭയിൽ ചെയർപേഴ്സണെതിരെ ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഇന്ന് ചർച്ച ചെയ്യാനിരിക്കെ നിലപാട് വ്യക്തമാക്കി ബിജെപി. എൽഡിഎഫിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കില്ലെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. പൊതുവായ തീരുമാനം ഇടതു വലത് മുന്നണികളെ അധികാരത്തിൽ കയറ്റാനും ഇറക്കാനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾക്ക് പിന്തുണ കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ളത്. അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പാർട്ടി ഘടകമെന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കഴിഞ്ഞ തവണ അങ്ങനെ തീരുമാനമെടുത്തിരുന്നു, അത് അന്നത്തെ ചില പ്രത്യേക സാഹചര്യത്തിലുണ്ടായതാണ്. വിശദാംശങ്ങൾ അനീറ്റ സെബാസ്റ്റ്യൻ നൽകും. അനീറ്റ, നേരത്തെ ഇത്തരത്തിലൊരു സാഹചര്യം വന്നപ്പോൾ എൽഡിഎഫിനെ പിന്തുണച്ചിട്ടുണ്ട് ബിജെപി, ഇപ്പോൾ ഈ നിലപാട് മാറ്റത്തിന് കാരണം എന്താണ്? ഏതായാലും ഈ അവിശ്വാസം തള്ളിപ്പോകുമെന്ന് ഉറപ്പായി, എപ്പോഴാണ് ഇത് ചർച്ചയ്ക്കെടുക്കുന്നത്? ബിഞ്ചു, രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇന്ന് ഉറ്റുനോക്കിയത് കോട്ടയം നഗരസഭയിലേക്കായിരുന്നു. എന്താണ് 20 വർഷമായിട്ട് UDF ഭരിച്ചിരുന്ന കോട്ടയം നഗരസഭ UDFന് നഷ്ടമാകുമോ എന്നുള്ളതായിരുന്നു വലിയ ആശങ്ക. പക്ഷേ ആശങ്കയ്ക്കൊന്നും ഇട കൊടുക്കാതെയാണ് BJP നിലപാട് വന്നിരിക്കുന്നത്. UDFനെയാണെങ്കിലും LDFനെയാണെങ്കിലും അധികാരത്തിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനും വേണ്ടിയിട്ടല്ല BJP എന്ന പാർട്ടി നിലനിൽക്കുക എന്നൊരു തീരുമാനമായിരുന്നു BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഒപ്പം ജിഷാ ഡെന്നി എന്ന കൌൺസിലർ അസുഖത്തെ തുടർന്ന് മരണപ്പെട്ട് 40 ദിവസം പിന്നിടുകയാണ്. ഇത്ര പെട്ടെന്ന് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പിന്തുണ നൽകേണ്ട എന്നുള്ള ഒരു തീരുമാനം കൂടിയാണ് BJP കൌൺസിലർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അത്തരത്തിലാണ് BJP ഈ ഒരു നിലപാടിലേക്ക് പോയത്. എന്നാൽ കാരണം ഇത് മാത്രമല്ല, കാരണം മുൻപ് ഏകദേശം 1.5 വർഷം മുൻപായിരുന്നു ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത്. ആ അവിശ്വാസ പ്രമേയത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് BJP പിന്തുണ നൽകിയത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും പിന്നീട് ആ അവിശ്വാസ പ്രമേയം പാസ്സായെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് വീണ്ടും പോകാനായിട്ട് BJPയും ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും പ്രതിപക്ഷ നേതാവായ ഷീജ അനിൽ ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിക്കൊണ്ടൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇവർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ തന്നെ ഭരണം ഉദ്ദേശിച്ചുകൊണ്ടല്ല അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. ഈ UDFന്റെ ഭരണത്തിനെതിരെ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടായിരുന്നു, BJP പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ പിന്തുണ നൽകാത്തത് അത്തരത്തിലുള്ള ഭരണവുമായിട്ടുള്ള സഹകരണം തന്നെയാണ്. കോട്ടയം നഗരസഭയിൽ UDFഉം ഒപ്പം BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ള ഒരു വിമർശനമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഏതായാലും BJP നിലപാട് വ്യക്തമായതോടെ ഭരണം നഷ്ടമാവില്ല, അതുകൊണ്ട് തന്നെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കൗൺസിലർമാരെല്ലാം സ്ഥലത്ത് നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് UDFന് തന്നെ ഭരണം തുടരാമെന്നുള്ള കാര്യത്തിലാണ് നിലനിൽക്കുന്നത്. ഒപ്പം LDF ഒരു കാര്യം കൂടി ഇനി എടുത്തു കാണിക്കും. BJPക്കും UDFനും കോട്ടയം നഗരസഭയിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് പ്രതിഷേധം തുടരാനാണ് LDFന്റെ തീരുമാനം.